ഈശുമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധരിലൂടെ വിശുദ്ധിയിലേക്ക് എന്ന ഗുഡ്നസ് ടിവിയുടെ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ധ്യാന വിഷയമാക്കുന്നത് വിശുദ്ധിയിൽ ജീവിക്കാൻ നമ്മളെ ഒത്തിരി സഹായിക്കുന്ന രണ്ട് വിശുദ്ധരുടെ ജീവിതങ്ങളെക്കുറിച്ചാണ്. അതിൽ ആദ്യത്തേത് ഈജിപ്തിലെ വിശുദ്ധ മറിയത്തെക്കുറിച്ചും രണ്ടാമത്തേത് വിശുദ്ധ ജെമ്മ ഗൽഗാനിയെക്കുറിച്ചുമാണ്. വിശുദ്ധ ഫൗസ്തീനയുടെ ഡയറി കുറിപ്പിൽ ഈശോ വിശുദ്ധ ഫൗസ്തീനയോട് ഇപ്രകാരം പറയുന്നുണ്ട്, ഒരു ആത്മാവിൻ്റെ പാപങ്ങൾ രാവ് പോലെ ഇരുണ്ടതാണെങ്കിലും ആ പാപി എൻ്റെ കരുണയിൽ ആശ്രയിച്ചാൽ അതായിരിക്കും ആ പാപിക്ക് എനിക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ ആരാധനയെന്ന്. ഈ വാക്കുകൾ അനർത്ഥമാക്കുന്നതാണ് ഈജിപ്തിലെ വിശുദ്ധ മറിയത്തിൻ്റെ ജീവിതം. നമ്മൾ എത്രയൊക്കെ പാപം ചെയ്ത് ഈശോയിൽ നിന്ന് അകന്ന് ജീവിച്ചവരാണെങ്കിലും എത്രയൊക്കെ നമ്മൾ മുറിവേറ്റവരാണെങ്കിലും ഈശോയുടെ കരുണ ഒന്ന് മാത്രം മതി നമ്മൾ നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ എന്ന് ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയ ഒരു വിശുദ്ധയാണ് ഈജിപ്തിലെ വിശുദ്ധ മറിയം. പന്ത്രണ്ട് വയസ്സ് മുതൽ 17 വർഷം പാപത്തിലും പിന്നീട് 29 വയസ്സിൽ ഈശോയുടെ സ്നേഹം തിരിച്ചറിഞ്ഞപ്പോൾ അന്ന് മുതൽ മരുഭൂമിയിൽ പ്രായശത്വത്തിലും ജീവിച്ച ഒരു വിശുദ്ധ. വിശുദ്ധയുടെ ജീവിതത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ കൂടുതൽ നമുക്ക് ലഭിക്കുന്നത് 5-ാം നൂറ്റാണ്ടിൽ പാലസ്തീനായിൽ ജീവിച്ചിരുന്ന ഒരു സന്യാസ വൈദികനായിരുന്ന വിശുദ്ധ സോസിമോസ് എന്നു പേരുള്ള ഒരു സന്യാസിയിൽ നിന്നാണ്. 5-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയിൽ തിയോഡേഷ്യസ് 2-ാം ചക്രവർത്തിയുടെ കാലത്താണ് വിശുദ്ധ സോസിമോസ് ജനിക്കുന്നത്. നന്നെ ചെറുപ്പത്തിൽ തന്നെ ആശ്രമത്തിൽ പോയി ഒത്തിരി ആത്മീയ അറിവ് നേടിയിരുന്ന ഒരു വിശുദ്ധനായിരുന്നു, ഒരു സന്യാസിയായിരുന്നു വിശുദ്ധ സോസിമോസ്. അങ്ങനെ ഇരിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ വിശുദ്ധ സോസിമോസിന് ചില അഹങ്കാരത്തിൻ്റെ ചിന്തകൾ കടന്നു വരാറുണ്ടായിരുന്നു. അതായത് താൻ നേടിയ ആത്മീയ അറിവിനേക്കാൾ വലിയൊരു അറിവ് ഈ ലോകത്തിലെ ആരും നേടിയിട്ടില്ല എന്നുള്ള ചിന്തകളൊക്കെ ഇടയ്ക്കൊക്കെ വിശുദ്ധ സോസിമോസിൻ്റെ മനസ്സിൽ കയറി വരുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരിക്കൽ ഒരു ദൂതൻ വിശുദ്ധ സോസിമോസിന് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. ദൂതൻ ആവശ്യപ്പെട്ടത് പ്രകാരം വിശുദ്ധ സോസിമോസ് തൻ്റെ ഇനിയുള്ള ജീവിതം ജോർദാൻ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന മരുഭൂമിയിൽ ഒരു ആശ്രമത്തിൽ ചെലവഴിക്കുവാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ 53-ാമത്തെ വയസ്സിൽ ദൂതൻ പറഞ്ഞത് പ്രകാരം ആ മരുഭൂമിയിലേക്ക് വിശുദ്ധ സോസിമോസ് തൻ്റെ യാത്ര ആരംഭിക്കുകയാണ്. മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ആശ്രമത്തിൽ ഒരു പതിവുണ്ടായിരുന്നു. അതായത് നോമ്പ് കാലത്ത് 40 ദിവസം മരുഭൂമിയിൽ ചെന്ന് പരിത്യാഗ പ്രവൃത്തികൾ ചെയ്ത് ജീവിക്കുക എന്നതായിരുന്നു ആ ഒരു ആശ്രമത്തിൻ്റെ പതിവ്. അങ്ങനെ സോസിമോസ് ആ ഒരു ആശ്രമത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. ആശ്രമത്തിലെത്തുമ്പോൾ ഈ ഒരു പതിവ് അനുസരിച്ച് സോസിമോസും യാത്ര തിരിക്കുകയാണ്. പരിത്യാഗ പ്രവൃത്തികളും ആത്മീയ അറിവുമുള്ള ധ്യാന ഗുരുക്കന്മാരെ തേടി വിശുദ്ധ സോസിമോസും യാത്ര തിരിക്കുകയാണ്. ആ യാത്ര മധ്യേയാണ് വിശുദ്ധ സോസിമോസ് ഈജിപ്തിലെ വിശുദ്ധ മറിയത്തെ കണ്ടുമുട്ടുന്നത്. മരുഭൂമിയിലെ യാത്രക്കിടയിൽ ഒരു കറുത്തിരുണ്ട രൂപത്തെ വിശുദ്ധ സോസിമോസ് കാണുകയാണ്. ആദ്യം ഒരു മനുഷ്യനാണെന്ന് പോലും തിരിച്ചറിയാൻ സോസിമോസിന് സാധിച്ചിരുന്നില്ല. അത്രയും വിരൂപമായ ഒരു രൂപമായിരുന്നു അത്. വിശുദ്ധ സോസിമോസ് ആ രൂപത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുംതോറും ആ രൂപം വിശുദ്ധ സോസിമോസിൽ നിന്ന് ഓടി അകലാൻ ശ്രമിക്കുകയായിരുന്നു. അങ്ങനെ ഇരുവരും ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ കറുത്തിരുണ്ട രൂപം ഒരു നിമിഷം നിൽക്കുകയാണ്. എന്നിട്ട് പെട്ടെന്ന് തിരിഞ്ഞു നിന്ന് വിശുദ്ധ സോസിമോസിനോട് പറയുകയാണ്, വന്ദനായ സോസിമോസ്, നിങ്ങൾ എന്തിനാണ് എന്നെ പിന്തുടരുന്നത്? ഞാൻ ഒരു സ്ത്രീയാണ്, ഞാൻ നഗ്നയാണ്, എനിക്ക് വസ്ത്രമില്ല. താങ്കൾ ഈ സമയത്ത് താങ്കളുടെ പുറംകുപ്പായം എനിക്ക് വലിച്ചെറിഞ്ഞു തരികയാണെങ്കിൽ ആ പുറംകുപ്പായം ധരിച്ചുകൊണ്ട് ഞാൻ അങ്ങയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാം. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സോസിമോസിന് ആദ്യം ഭയങ്കരമായിട്ട് ആശ്ചര്യം വരികയാണ്. കാരണം
താൻ ഇതുവരെ കാണാത്ത ഒരു സ്ത്രീ, ആ സ്ത്രീക്ക് തൻ്റെ പേര് എങ്ങനെ മനസ്സിലാക്കാൻ സാധിച്ചു, എങ്ങനെ തിരിച്ചറിയാൻ സാധിച്ചു എന്ന ആശ്ചര്യത്തിലാണ് വിശുദ്ധ സോസിമോസ് നിൽക്കുന്നത്. ആ സ്ത്രീ ആവശ്യപ്പെട്ടത് പ്രകാരം വിശുദ്ധ സോസിമോസ് തൻ്റെ പുറംകുപ്പായം ആ സ്ത്രീക്ക് നേരെ വലിച്ചെറിഞ്ഞു കൊടുക്കുകയാണ്. ആ സ്ത്രീയാണ് ഈജിപ്തിലെ വിശുദ്ധ മറിയം. സോസിമൂസ് വലിച്ചെറിഞ്ഞ ആ പുറംകുപ്പായം ധരിച്ചുകൊണ്ട് വിശുദ്ധ സോസിമൂസിൻ്റെ മുന്നിൽ മറിയം പ്രത്യക്ഷപ്പെടുകയാണ്. അവൾ ആരാണെന്നും എവിടെ നിന്ന് വന്നുവെന്നും എങ്ങനെയാണ് ഈ മരുഭൂമിയിൽ വന്നു ചേർന്നതെന്നുള്ള കാര്യങ്ങൾ വിശുദ്ധ സോസിമൂസ് ഓരോന്നായി ചോദിച്ചറിയുകയാണ്. ആ മരുഭൂമിയിൽ അവിടെ വെച്ചാണ് വിശുദ്ധ സോസിമൂസിൻ്റെ അടുത്ത് ഈജിപ്തിലെ വിശുദ്ധ മറിയം തൻ്റെ ജീവിതകഥ വിവരിക്കുന്നത്. AD 344 ഈജിപ്തിൽ വെച്ചാണ് മറിയം ജനിക്കുന്നത്. ഒരു സമ്പന്ന കുടുംബത്തിലാണ് മറിയം ജനിക്കുന്നത്. സുന്ദരിയും മിടുക്കിയുമായിരുന്ന മറിയം ആ കുടുംബത്തിൻ്റെ ഐശ്വര്യമായിരുന്നു. എന്നാൽ 12-ാമത്തെ വയസ്സിൽ ലോകത്തിൻ്റെ മോഹങ്ങൾ അവളെ മാടി വിളിക്കുകയായിരുന്നു. അങ്ങനെ 12-ാമത്തെ വയസ്സിൽ അവൾ തീരുമാനമെടുക്കുകയാണ്. ലോകസുഖങ്ങൾ തേടി അവൾ അവളുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും സ്വന്തം ദേശത്തെയും വിട്ട് അലക്സാൻഡ്രിയ എന്ന ഒരു കൊച്ചു നഗരത്തിലേക്ക് യാത്ര തിരിക്കുകയാണ്. 12 വയസ്സ് മുതൽ 17 വർഷം അവൾ വേശ്യയായിട്ട് ജീവിക്കുകയാണ്. അങ്ങനെ 29-ാമത്തെ വയസ്സിൽ അവൾ ഒരു തീർത്ഥാടക സംഘത്തിനൊപ്പം ജെറുസലേമിലേക്ക് യാത്ര തിരിക്കുകയാണ്. വിശുദ്ധ നാട് സന്ദർശിക്കുക എന്നതായിരുന്നില്ല അവളുടെ ലക്ഷ്യം. നേരെ മറിച്ച് ആ തീർത്ഥാടക സംഘത്തെ മുഴുവൻ പാപത്തിലേക്ക് നയിക്കുക എന്നതായിരുന്നു അവളുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തോടുകൂടി അവൾ ആ തീർത്ഥാടക സംഘത്തിൻ്റെ ഒപ്പം കപ്പൽ കയറുകയാണ്. തീർത്ഥാടക സംഘത്തിൻ്റെ ഒപ്പം അവൾ ഒരു ദേവാലയത്തിൻ്റെ വാതിൽക്കിലെത്തുകയാണ്. എല്ലാവരും നിഷ്പ്രയാസം ദേവാലയത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ വിശുദ്ധ മറിയത്തിന് മാത്രം ദേവാലയത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ ഒട്ടും സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഏതോ ഒരു അദൃശ്യ ശക്തി വിശുദ്ധ മറിയത്തെ വാതിൽക്കിലെത്തുമ്പോൾ പിന്തിരിപ്പിക്കുന്നതായിട്ട് വിശുദ്ധ മറിയത്തിന് അനുഭവപ്പെടുകയാണ്. അവൾ ആ നിമിഷം ഒത്തിരി സങ്കടപ്പെട്ടു. കാരണം തനിക്ക് മാത്രം ദേവാലയത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കാതെ വരുന്ന അവസ്ഥ. അവൾ വീണ്ടും പൂർവാധികം ശക്തിയോടെ ആ ദേവാലയത്തിനകത്തേക്ക് വാതിലൂടെ പ്രവേശിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അവളുടെ പ്രയത്നങ്ങളൊക്കെ പരാജയപ്പെടുകയാണ്. അന്ന് ആദ്യമായിട്ട് ആ ദേവാലയത്തിൻ്റെ വാതിൽക്കലിൽ അവൾ വാവിട്ട് കരയുകയാണ്. അന്ന് അവൾ ചിന്തിക്കുകയാണ്, ഒരു പക്ഷേ എൻ്റെ പാപം നിറഞ്ഞ ജീവിതമായിരിക്കാം എനിക്ക് ഈ ഒരു വാതിൽ ദേവാലയത്തേക്ക് പ്രവേശിക്കാതിരിക്കാൻ തടസ്സമായിട്ട് നിൽക്കുന്നത്. അന്ന് തൻ്റെ മ്ലേച്ഛകരമായ ജീവിതത്തെ ഓർത്ത് ആദ്യമായിട്ട് അവൾ മനംനൊന്ത് കരയുകയാണ്. ഇങ്ങനെ വാവിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേവാലയത്തിൻ്റെ വാതിലിൻ്റെ അരികത്തായിട്ട് പരിശുദ്ധ മറിയത്തിൻ്റെ രൂപം അവൾ കാണുകയാണ്. ആ പരിശുദ്ധ മറിയത്തിൻ്റെ രൂപത്തിൻ്റെ മുന്നിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് അവൾ ഒരു തീരുമാനമെടുക്കുകയാണ്. ഇനി മുതൽ പാപം നിറഞ്ഞ ഒരു ജീവിതം ഞാൻ നയിക്കുകയില്ല. ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു മകളായിട്ട്, വിശുദ്ധിയുള്ള ഒരു മകളായിട്ട് ഞാൻ ജീവിക്കുന്നതായിരിക്കും എന്നൊരു തീരുമാനം ആ ദേവാലയത്തിൻ്റെ മുന്നിൽ നിന്ന്, വാതിൽക്കൽ മുന്നിൽ നിന്ന് അവൾ എടുക്കുകയാണ്. അങ്ങനെ ആ തീരുമാനം എടുത്തതിന് ശേഷം അവൾ വാതിൽക്കലെത്തി ദേവാലയത്തിൻ്റെ അകത്തേക്ക് നിഷ്പ്രയാസം കടക്കുകയാണ്. അവൾക്ക് ഒത്തിരി സന്തോഷം തോന്നി. അന്ന് വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളായിരുന്നു. ഹെലേന രാജ്ഞി കണ്ടെത്തിയ വിശുദ്ധ കുരിശ് ആ ദേവാലയത്തിൽ സ്ഥാപിക്കപ്പെട്ടിരുന്നു. ആ കുരിശ് ചുംബിച്ചുകൊണ്ട് ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് അവൾ തിരിച്ച് തൻ്റെ യാത്ര തിരിക്കുന്നത്. അന്ന് അവളുടെ ഉള്ളിൽ നിന്ന് ഒരു സ്വരം ഇപ്രകാരം പറയുന്നുണ്ടായിരുന്നു, ഇനിയുള്ള നിന്റെ ജീവിതം ഇവിടെ കഴിച്ചു തീർക്കാനുള്ളതല്ല, നേരെ മറിച്ച് ജോർദാൻ നദിയുടെ തീരത്തുള്ള മരുഭൂമിയിലാണ് ഇനി നീ പോകേണ്ടത് എന്നുള്ളൊരു സ്വരം അവൾ ശ്രവിക്കുകയാണ്. തൻ്റെ ഉള്ളിൽ കേട്ട ആ സ്വരം അനുസരിച്ച് അവൾ തൻ്റെ ഇനിയുള്ള ജീവിതം മരുഭൂമിയിൽ ചെലവഴിക്കുവാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെയാണ് ആ മരുഭൂമിയിൽ അവൾ എത്തിച്ചേരുന്നത്. കഠിനമായ ചൂടിലും പട്ടിണിയിലും അവൾ കടന്നു പോയപ്പോഴും ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് അവൾ അനുദിനം ശ്രമിച്ചു. പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം അവൾ യാചിച്ചിരുന്നു. അങ്ങനെയാണ് ആ മരുഭൂമിയിൽ അവൾ എത്തിച്ചേരുന്നത്. ഇപ്രകാരം സോസിമോസിൻ്റെ അടുത്ത് തൻ്റെ ജീവിതകഥ അവൾ വിവരിക്കുകയായിരുന്നു. അവസാനമായിട്ട് വിശുദ്ധ സോസിമോസിനോട് ഒരു കാര്യം കൂടി അവൾ ആവശ്യപ്പെടുന്നുണ്ട്. ഈ ആഴ്ചയിൽ വ്യാഴാഴ്ചയിൽ വിശുദ്ധ കുർബാനയുമായിട്ട്
ദിവ്യകാരുണ്യവുമായിട്ട് വിശുദ്ധ സോസിമോസ് എൻ്റെ അടുക്കൽ വരണമെന്ന് വിശുദ്ധ സോസിമോസിനോട് ഈജിപ്തിലെ വിശുദ്ധ മറിയം ആവശ്യപ്പെടുകയാണ്. കാരണം അന്ന് 29-ാമത്തെ വയസ്സിൽ ഈശോയെ തിരിച്ചറിഞ്ഞതിന് ശേഷം, അവൾ ഈ മരുഭൂമിയിൽ ജീവിച്ചതിന് ശേഷം ഇതുവരെ ഒരു മനുഷ്യനെ പോലും കണ്ടിട്ടില്ല, വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ടില്ല. അത് കാരണം ഈശോയെ സ്വീകരിക്കാനായിട്ട് അതിയായ ആഗ്രഹം അവളിൽ ഉണ്ടായിരുന്നു. അങ്ങനെ വിശുദ്ധ മറിയം ആവശ്യപ്പെട്ടത് പ്രകാരം ആഴ്ചയിൽ വ്യാഴാഴ്ചയിൽ വിശുദ്ധ കുർബാനയുമായിട്ട് സോസിമോസ് ജോർദാൻ നദിയുടെ തീരത്ത് എത്തുകയാണ്. ജോർദാൻ നദിയുടെ മറുകരയിൽ ഈജിപ്തിലെ വിശുദ്ധ മറിയം സോസിമോസിന്റെ വരവും കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. എനിക്ക് എങ്ങനെ ഈ നദി മുറിച്ചു കടന്ന് അപ്പുറത്തെത്താമെന്ന് സോസിമോസ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈജിപ്തിലെ വിശുദ്ധ മറിയം തൻ്റെ കൈകൾ ഉപയോഗിച്ച് വെള്ളത്തിനു മീതെ കുരിശടയാളം വരയ്ക്കുകയാണ്. കുരിശടയാളം വരച്ചതിന് ശേഷം കരയിൽ എന്ന പോലെ നിഷ്പ്രയാസം അവൾ വെള്ളത്തിനു മീതെ നടന്നു വന്ന് സോസിമോസിന്റെ അടുക്കലേക്ക് വരികയാണ്. വിശുദ്ധ കുർബാന വളരെയധികം ഭക്തിയോടെ അവൾ സ്വീകരിച്ചു വിശുദ്ധ സോസിമോസിന്റെ പക്കൽ നിന്ന്. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന സമയത്ത് ഈശോനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വിശുദ്ധ മറിയം. അങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിശുദ്ധ സോസിമോസ് കാണുന്നത് അവൾ രണ്ടടിയോളം ഭൂമിയിൽ നിന്ന് പൊങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് വിശുദ്ധ സോസിമോസ് കാണുന്നത്. അത് കണ്ടപ്പോൾ സോസിമോസിന് ഭയങ്കര ആശ്ചര്യം തോന്നി. ആ വിശുദ്ധ സോസിമോസ് ആ നിമിഷം തന്നെ മുട്ടുകുത്തി നിന്നുകൊണ്ട് മറിയത്തോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ മറിയം വിശുദ്ധ സോസിമോസിനോട് ഇപ്രകാരം പറയുകയാണ്, വിശുദ്ധ സോസിമോസ് അങ്ങ് ഒരു കാരണവശാലും എൻ്റെ മുന്നിൽ മുട്ടുകുത്തരുത്, കാരണം അങ്ങ് എൻ്റെ കർത്താവിൻ്റെ പുരോഹിതനാണ്. സാധിക്കുമെങ്കിൽ അടുത്ത വർഷവും നോമ്പ് കാലത്ത് അങ്ങ് എന്നെ സന്ദർശിക്കാൻ വരണം എന്ന് പറഞ്ഞുകൊണ്ട് ഈജിപ്തിലെ വിശുദ്ധ മറിയം തൻ്റെ യാത്ര തിരിക്കുകയാണ്. വന്നതുപോലെ തന്നെ കുരിശടയാളം വെള്ളത്തിനു മീതി കുരിശടയാളം വരച്ചുകൊണ്ട് അവൾ മറുകരയിലേക്ക് യാത്രയാകുകയാണ്. വിശുദ്ധ സോസിമോസ് ഈജിപ്തിലെ വിശുദ്ധ മറിയം ആവശ്യപ്പെട്ടത് പ്രകാരം ഒരു വർഷത്തിന് ശേഷം നോമ്പ് കാലത്ത് വീണ്ടും ആ മരുഭൂമിയിലേക്ക് യാത്ര തിരിക്കുകയാണ്. ആദ്യം വന്നപ്പോഴൊക്കെ വിശുദ്ധ മറിയത്തെ സോസിമോസിന് കാണാൻ സാധിച്ചില്ല, ഒത്തിരി തിരക്കിയെങ്കിലും കാണാൻ സാധിച്ചില്ല. അങ്ങനെ കുറേ നേരം തിരക്കിയതിനു ശേഷം അങ്ങ് അകലെയായിട്ട് ഒരു ശവശരീരം വിശുദ്ധ സോസിമോസ് കാണാണ്. അങ്ങനെ ആ ശവശരീരത്തിൻ്റെ അടുത്തെത്തി നോക്കിയപ്പോഴാണ് വിശുദ്ധ സോസിമോസ് മനസ്സിലാക്കുന്നത് അത് ഈജിപ്തിലെ വിശുദ്ധ മറിയത്തിൻ്റെ ശവശരീരമാണെന്ന്. ശവശരീരം കിടക്കുന്നതിന് തൊട്ടടുത്തായിട്ട് ഒരു അത്ഭുത ലിഖിതമുണ്ടായിരുന്നു. ആ അത്ഭുത ലിഖിതത്തിൽ ഇപ്രകാരം എഴുതപ്പെട്ടിരുന്നു, വിശുദ്ധ സോസിമോസ് അങ്ങ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞാൻ ഒരു പാപിയാണ്, പറ്റുമെങ്കിൽ എൻ്റെ ശരീരം ഇവിടെ തന്നെ സംസ്കരിക്കുകയും ചെയ്യണം. ആദ്യം ഇത് വായിച്ചപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ വിശുദ്ധ സോസിമോസ് കുറച്ചധികം വിഷമിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തൊട്ടടുത്തായിട്ട് ഒരു സിംഹം ഒരു കുഴിയിൽ ഇരിക്കുന്നത് സോസിമോസ് കാണുന്നത്. ഉടനടി ആ സിംഹം എഴുന്നേറ്റ് നിൽക്കുകയും ആ ഒരു കുഴിയിൽ വിശുദ്ധ മറിയത്തെ സോസിമോസ് സംസ്കരിക്കുകയും ചെയ്യുകയാണ്. വിശുദ്ധ മറിയത്തിൻ്റെ ജീവിതം ഇവിടെ അവസാനിക്കുകയാണ്. വിശുദ്ധ സോസിമോസാണ് ആദ്യമായിട്ട് ഈജിപ്തിലെ വിശുദ്ധ മറിയത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. വിശുദ്ധ ജോൺ കൊളംബിനിയും പുണ്യപാതയിലേക്ക് വരുന്നത് വിശുദ്ധ മറിയത്തിൻ്റെ ജീവിതം വായിച്ചിട്ടാണ്, തിരിച്ചറിഞ്ഞിട്ടാണ്. വിശുദ്ധ മറിയത്തെ പോലെ ഈശോയുടെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നേറാൻ നമുക്കും ശ്രമിക്കാം. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വിശുദ്ധയാണ് വിശുദ്ധ ജെമ്മ ഗൽഗാനി. യേശുവിൻ്റെ 5 തിരുമുറിവുകൾ അതേപോലെ ശരീരത്തിൽ ഏറ്റുവാങ്ങിയ ഒരു വിശുദ്ധ. വിശുദ്ധ ഗബ്രിയേൽ മാലാക്ക അനുദിനം പ്രത്യക്ഷപ്പെട്ട് സംസാരിച്ച ഒരു പുണ്യവതി. ജീവിതത്തിലെ സഹനങ്ങൾ ഒത്തിരി സന്തോഷത്തോടുകൂടി ഏറ്റുവാങ്ങിയ ഒരു അത്ഭുത പ്രവർത്തക. 1878 March 12 ഇറ്റലിയിലെ ലൂക്കായ്ക്ക് സമീപം കമിലിയാനോ എന്ന പട്ടണത്തിലാണ് വിശുദ്ധ ജെമ്മ ജനിക്കുന്നത്. നമ്മൾ നേരിടുന്ന സഹനങ്ങളൊക്കെ എത്ര നിസ്സാരമാണെന്ന് വിശുദ്ധ ജെമ്മ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഒരു ദരിദ്ര കുടുംബത്തിൽ ഒരു മരുന്ന് കച്ചവടക്കാരൻ്റെ മകളായിട്ടാണ് വിശുദ്ധ ജെമ്മ ജനിക്കുന്നത്. 7-ാമത്തെ വയസ്സിൽ വിശുദ്ധ ജെമ്മയ്ക്ക് തൻ്റെ പ്രിയപ്പെട്ട മാതാവിനെ നഷ്ടപ്പെടുകയാണ്. പിന്നീട് അവൾ പഠിച്ചിരുന്നത് വിശുദ്ധ സീതായുടെ സഹോദരിമാർ നടത്തിയിരുന്ന വിദ്യാലയത്തിലാണ്.
പ്രാർത്ഥനയോട് പ്രതിപത്തിയും പീഠാനുഭവത്തോട് അതീവ ഭക്തിയും വിദ്യാലയത്തിൽ വെച്ച് തന്നെ വിശുദ്ധ ജെമ്മ നേടിയിരുന്നു. ആ ഒരു സമയങ്ങളിലാണ് 16-ാമത്തെ വയസ്സിൽ തിരുസഭ ചരിത്രത്തിനും മതപഠനത്തിനുമുള്ള സ്വർണ്ണ മെഡൽ അവൾ വാങ്ങിക്കുന്നത്. ആ ഒരു സമയങ്ങളിൽ അവളുടെ കാലിൽ അസ്ഥിയിൽ ഒരു രോഗം പിടിപെടുകയാണ്, ഒരു വേദന, അസഹനീയമായ വേദന അവൾ അനുഭവിക്കുകയാണ്. പിന്നീട് അവൾക്ക് അവളുടെ പഠനം തുടരാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ എത്തുകയാണ്. അപ്പോഴൊക്കെ ഈശോയ്ക്ക് വേണ്ടി ഒത്തിരി തീക്ഷ്ണതയോടുകൂടി അവൾ ശുശ്രൂഷ ചെയ്തു. പാവപ്പെട്ട വീടുകളിൽ ചെന്ന് ആ പാവപ്പെട്ട വീടുകളിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകിയും മതപരിശീലനം നടത്തിയും അവൾ അവളുടെ പ്രേഷിത പ്രവർത്തനം തുടർന്നുകൊണ്ടേയിരുന്നു. ജെമ്മയ്ക്ക് 20 വയസ്സുള്ളപ്പോൾ അവളുടെ പിതാവും ഈ ലോകത്തിൽ നിന്ന് പോവുകയാണ്. പിന്നീട് തൻ്റെ ഏഴ് സഹോദരന്മാർക്ക് വേണ്ടിയാണ് അവൾ ജീവിക്കുന്നത്. ആ ഒരു സമയങ്ങളിൽ അവൾക്ക് ക്ഷയരോഗം ബാധിക്കുകയാണ്. ഡോക്ടർമാർ തീർത്തും വിധി എഴുതുകയാണ്, അവൾ ഒരിക്കലും ഈ രോഗത്തിൽ നിന്ന് മുക്തി നേടുകയില്ല എന്ന്. പക്ഷെ ആ സമയങ്ങളിലൊന്നും വിശുദ്ധ ജെമ്മ ഒരിക്കലും വിഷമിച്ചിരുന്നില്ല, ഒരിക്കലും നിരാശപ്പെട്ടിരുന്നില്ല. നേരെ മറിച്ച് ഈശോ തന്ന സഹനത്തെ ഒത്തിരി സ്നേഹത്തോടുകൂടി ചങ്കോട് ചേർത്ത്, ഈശോയുടെ പീഡാസഹനത്തോട് ചേർത്ത് അവൾ സ്വീകരിക്കുകയായിരുന്നു. ആ സമയങ്ങളിലൊക്കെ വിശുദ്ധ ഗബ്രിയേൽ മാലാഖയോട് അവൾ അനുദിനം പ്രാർത്ഥിക്കുമായിരുന്നു. വിശുദ്ധ ഗബ്രിയേൽ മാലാഖ എല്ലാ ദിവസവും വിശുദ്ധയ്ക്ക് പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്നതാണ് ജീവചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിശുദ്ധ ഗബ്രിയേൽ മാലാഖയോടുള്ള നൊവേന എല്ലാ ദിവസവും അവൾ ചൊല്ലുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം അത്ഭുതം എന്ന് പറയട്ടെ, ഡോക്ടർമാരെ പോലും അത്ഭുത സ്തബ്ധരാക്കത്തക്ക വിധം അവൾ ക്ഷയരോഗത്തിൽ നിന്ന് മുക്തി നേടുകയാണ്. രോഗം മാറിയതോടെ ഇനിയുള്ള ജീവിതം ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം എന്ന ആഗ്രഹത്തിൽ ഒരു കന്യാസ്ത്രീ ആകുവാൻ അവൾ അതിയായി ആഗ്രഹിക്കുകയാണ്, ഒരു തീരുമാനമെടുക്കുകയാണ്. അങ്ങനെ നിരവധി കന്യാസ്ത്രീ മഠങ്ങൾ അവൾ സന്ദർശിക്കുകയാണ്. പക്ഷേ ഒരു കന്യാസ്ത്രീ മഠം പോലും അവളെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ക്ഷയരോഗം ബാധിച്ച ഇവള് പൂർണ്ണമായും സുഖപ്പെട്ടു അല്ലെങ്കിൽ സൗഖ്യം പ്രാപിച്ചു എന്ന് ആർക്കും വിശ്വസിക്കാൻ സാധിച്ചിരുന്നില്ല. അത് കാരണം ഒരു കന്യാസ്ത്രീ മഠം പോലും അവളെ സ്വീകരിച്ചിരുന്നില്ല. ആ ഒരു സമയങ്ങളിലൊക്കെ പാഷനിസ്റ്റ് കന്യാസ്ത്രീ സമൂഹത്തിൽ ചേരാൻ അവൾക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ പാഷനിസ്റ്റ് കന്യാസ്ത്രീ സമൂഹം പോലും അവളെ സ്വീകരിച്ചിരുന്നില്ല. ആ ഒരു സമയങ്ങളിലൊക്കെ വിശുദ്ധ ജെമ്മ മറ്റുള്ളവരോട് ഇപ്രകാരം പറയുമായിരുന്നു, ഞാൻ മരിച്ച് സ്വർഗത്തിലെത്തുമ്പോൾ സ്വർഗത്തിൻ്റെ വാതിലിൽ എൻ്റെ ഈശോ കന്യാസ്ത്രീ സമൂഹം, പാഷനിസ്റ്റ് കന്യാസ്ത്രീ സമൂഹം ധരിച്ചിരുന്ന വസ്ത്രം കയ്യിൽ പിടിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ടാകുമെന്ന്. അത്രയധികം ഈശോവിനെ സ്നേഹിച്ച ഒരു പുണ്യവതിയായിരുന്നു വിശുദ്ധ ജെമ്മ. ആ ഒരു സമയങ്ങളിലൊക്കെ ഈ ഒരു തീരുമാനം വിശുദ്ധ ജെമ്മ എടുക്കുകയാണ്, ഇനി താൻ ഒരിക്കലും കന്യാസ്ത്രീ ആവുകയില്ല എന്ന്. പക്ഷെ ആ ഒരു തീരുമാനം അവളുടെ പ്രേഷിത പ്രവർത്തനങ്ങളുടെ തുടക്കം മാത്രമായിരുന്നു. അവൾ മുൻപ് ചെയ്തിരുന്നത് പോലെ പാവപ്പെട്ട വീടുകളിൽ ചെന്ന് പാവപ്പെട്ട കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുത്തും അതുപോലെ തന്നെ മതപരിശീലനം നടത്തിയും പാവപ്പെട്ട വീടുകളിൽ സഹായം എത്തിച്ചും അവൾ ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുകയായിരുന്നു. അങ്ങനെ ഗബ്രിയേൽ മാലാഖയുടെ ദർശനം അനുദിനം അവൾക്ക് ലഭിച്ചിരുന്നു. ആ സമയങ്ങളിലൊക്കെ അവൾക്കുണ്ടായിരുന്ന വിഷമങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളൊക്കെ അവൾ പങ്കുവച്ചിരുന്നത് വിശുദ്ധ ഗബ്രിയേൽ മാലാഖയോടെയായിരുന്നു. പരിശുദ്ധ അമ്മയോട് അതീവ ഭക്തി ഇവൾ പുലർത്തിയിരുന്നു. പരിശുദ്ധ അമ്മയോട് എല്ലാ ദിവസവും അവൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമായിരുന്നു, പരിശുദ്ധ അമ്മേ, എന്നെ ഒരു പുണ്യവതിയാക്കി തീർക്കണമേ, അങ്ങേര് തിരുകുമാരന് ഇഷ്ടമുള്ളൊരു മകളായിട്ട് എന്നെ മാറ്റണമേ, എന്നെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് എല്ലാ ദിവസവും വിശുദ്ധ ജെമ്മ പരിശുദ്ധ മറിയത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. 1899 ജൂൺ മാസത്തിൽ കർത്താവ് തൻ്റെ 5 തിരുമുറിവുകൾ ഈ വിശുദ്ധയ്ക്ക് സമ്മാനിക്കുകയാണ്. വിശുദ്ധ ഒത്തിരി സന്തോഷത്തോടെ, ഒത്തിരി ആഹ്ലാദത്തോടെയാണ് ആ 5 തിരുമുറിവുകൾ ഏറ്റുവാങ്ങിയത്. ആ തിരുമുറിവുകളിൽ നിന്ന് രക്തവും വെള്ളവും ഒഴുകുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. പക്ഷെ ആ സമയങ്ങളിലൊക്കെ ഒത്തിരി സന്തോഷത്തോടെ, ഒത്തിരി സ്നേഹത്തോടെയാണ് അവൾ ആ തിരുമുറിവുകൾ സ്വീകരിച്ചത്. 1901 വരെ ഈ ഒരു പ്രതിഭാസം തുടർന്നുകൊണ്ടേയിരുന്നു. ആ സമയങ്ങളിലൊക്കെ വിശുദ്ധ ജെമ്മ ഈശോയോട് ഇപ്രകാരം പ്രാർത്ഥിക്കുമായിരുന്നു, എൻ്റെ ഈശോയെ, നീ തരുന്ന സഹനങ്ങളൊക്കെ മാറ്റി നീ എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാലും ഈ സഹനങ്ങളൊക്കെ സഹിച്ച് കൂടുതൽ നാൾ ഈശോയ്ക്ക് വേണ്ടി ജീവിച്ച് ഈശോയെ സഹനത്തിലൂടെ മഹത്വപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് വിശുദ്ധ ജെമ്മ ഇപ്രകാരം പ്രാർത്ഥിക്കുമായിരുന്നു ഈശോയുടെ അടുത്ത്.
ഇത്രയും ഈശോ തരുന്ന സഹനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിച്ചിരുന്ന ഒരു വിശുദ്ധിയായിരുന്നു വിശുദ്ധ ജെമ്മ. 1902 വീണ്ടും വിശുദ്ധ ജെമ്മയ്ക്ക് ക്ഷയരോഗം ബാധിക്കുകയാണ്. അങ്ങനെ 1903 വിശുദ്ധ ജെമ്മ ഈ ലോകത്തോട് വിട പറയുകയാണ്. വിശുദ്ധ ജെമ്മയുടെ ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്തിരുന്ന ഒരു വൈദികൻ പ്രകാരം പറയുകയാണ്, വിശുദ്ധ ജെമ്മയുടെ ശവസംസ്കാര ശുശ്രൂഷയിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ അവളുടെ മുഖത്തു നിന്നും ആ പുഞ്ചിരി മായുന്നുണ്ടായിരുന്നില്ല. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ, നിറ പുഞ്ചിരിയോടുകൂടെ തന്നെയാണ് അവൾ മരിച്ചത്. അത് കാരണം അവൾ മരിച്ചുവെന്ന് പോലും എനിക്ക് വിശ്വസിക്കാൻ സാധിച്ചിരുന്നില്ല. 1940 വിശുദ്ധഗണത്തിലേക്ക് കർത്താവ് വിശുദ്ധ ജെമ്മയെ ഉയർത്തുകയാണ്. ഈ രണ്ട് വിശുദ്ധ ആത്മാക്കളുടെയും ജീവിതങ്ങൾ കേട്ടു കഴിയുമ്പോൾ, ധ്യാനിച്ചു കഴിയുമ്പോൾ, രണ്ട് വലിയ സന്ദേശങ്ങളാണ് ഈ രണ്ട് വിശുദ്ധ ആത്മാക്കൾ നമുക്ക് തരുന്നത്. എത്രയൊക്കെ പാപം ചെയ്ത് ഈശോയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരാണ് നമ്മളെങ്കിലും, ഈശോയുടെ കരുണ മാത്രം മതി നിത്യജീവനിലേക്ക് നമ്മൾ പ്രവേശിക്കാനായിട്ട്. വിശുദ്ധ ഫൗസ്തീനയുടെ ഡയറി കുറിപ്പിൽ ഈശോ വ്യക്തമായിട്ട് വിശുദ്ധ ഫൗസ്തീനയോട് ഇപ്രകാരം പറയുന്നുണ്ട്, ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാപിക്കാണ് എൻ്റെ കരുണയിൽ ആശ്രയിക്കാനുള്ള ഏറ്റവും വലിയ അവകാശമെന്ന്. ഇത്രയൊക്കെ നമ്മൾ പാപം ചെയ്ത് ഈശോയിൽ നിന്ന് അകന്നാലും ഈശോയുടെ കരുണയിലേക്ക് തിരിച്ചു വരാനുള്ള കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ ജീവിതത്തിലെ സഹനങ്ങൾ വരുമ്പോൾ ഒരിക്കലും തളരാതെ, പരാതി പറയാതെ അവയൊക്കെ ഈശോയുടെ പീഡാസഹനത്തോട് ചേർത്ത് സന്തോഷത്തോടുകൂടി നമ്മൾ സ്വീകരിക്കണം. ഈശോ നമുക്ക് തരുന്ന സഹനങ്ങളൊക്കെ സ്വർഗത്തിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കുകയാണ്. ഈ രണ്ട് ബോധ്യങ്ങളോടുകൂടി ഈശോയുടെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം. അതിനുള്ള വലിയ ശക്തിയും കൃപയും ഈശോ നമുക്ക് ഓരോരുത്തർക്കും തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ആമീൻ.